CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ 50 ലധികം പേർ പങ്കെടുക്കുന്നത് വിലക്കി ഹൈക്കോടതി. ഇക്കാര്യം ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തണം. തുറസായ സ്ഥലങ്ങളിലെ പൊതുപരിപാടികളിൽ 150 പേർക്ക് വരെ പങ്കെടുക്കാം എന്ന സർക്കാർ വാദം കോടതി തള്ളി. ഇതോടെ CPM ജില്ലാ സമ്മേളനം പ്രതിസന്ധിയിലായി. കാസർഗോഡ് ജില്ലയിൽ പൊതുപരിപാടികൾ വിലക്കിയ ഉത്തരവ് CPM ജില്ലാ സമ്മേളനത്തിനായി തിരുത്തിയെന്ന് ആരോപിച്ചാണ് തിരുവനന്തപുരം സ്വദേശി അരുൺരാജ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഇതിലാണ് CPMന് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടത്. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ പൊതുപരിപാടികൾക്ക് 50 പേരിൽ കൂടാൻ പാടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പോലും എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടിയിലും 50 പേരിൽ കൂടുതലില്ലെന്ന് ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തണം. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഒരാഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ്. കേസ് 24 വീണ്ടും പരിഗണിക്കും. TPR അനുസരിച്ചല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ എണ്ണത്തിനനുസരിച്ചാണ് പുതിയ നിബന്ധനകളെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. തുറന്ന സ്ഥലത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 180 പേർക്ക് വരെ പങ്കെടുക്കാമെന്നും സർക്കാർ നിലപാടെടുത്തെങ്കിലും ഹൈക്കോടതി നിരാകരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കാസർഗോഡ് ജില്ലാ സമ്മേളനം രാത്രി അവസാനിപ്പിക്കും. 10:30 വാർത്താ സമ്മേളനം ബിജീഷ് ഗോവിന്ദ് വിവരങ്ങളും ചേർന്ന്. ബിജീഷ്, കോടതി ഉത്തരവിന്റെ പശ്ചാത്തലം തന്നെയല്ലേ? തീർച്ചയായും കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് 3 ദിവസം നിശ്ചയിച്ചിരുന്നത്. നേരത്തെ നിശ്ചയിക്കുകയും പിന്നീട് ഞായറാഴ്ച ഒഴിവാക്കുകയും ചെയ്തിരുന്ന സമ്മേളനം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാത്രി 9:30 മണി കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ ജില്ലാ സെക്രട്ടറിയെയും പുതിയ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റ്, ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതേപോലെ തന്നെ ജില്ലാ കലക്ടർ അല്പം മുൻപ് പറഞ്ഞിരിക്കുന്നത് ഈ കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് റവന്യൂ വകുപ്പിൻ്റെ പരിശോധന നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന മടിക്കയിൽ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് എത്തുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അതിന് മുൻപ് അതായത് ഈ രാത്രി 10:30 മുൻപ് ഈ ഉദ്യോഗസ്ഥരെത്തുമോ എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നമുക്കറിയാനുള്ള ഒരു പ്രധാന. ഉദ്യോഗസ്ഥരെത്തി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ വാർത്ത വരുമ്പോൾ നമ്മൾ CPM നേതാക്കളുടെ പ്രതികരണം അറിയുമ്പോൾ അവർ പറയുന്നത് അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു. സമ്മേളനം നിർത്തിവെക്കുന്ന സൂചന അപ്പോൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മേൽക്കോടതിയിലേക്കൊക്കെ നീങ്ങുന്നത് തൽക്കാലം ഗുണകരമാവില്ല എന്ന പശ്ചാത്തലത്തിൽ കൂടിയാകും ആ തീരുമാനം. ബിജീഷ്, ഇതിനകത്ത് സാങ്കേതിക പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ സമയം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ഇത് മുൻകൂട്ടി കാണുന്നതിന് CPM നേതൃത്വത്തിന് വലിയൊരു പിഴവ് വന്നിരിക്കുന്നു. ഏതായാലും കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം അവസാനഘട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കാമെന്നുള്ളൊരു മുൻധാരണ CPMൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതിയിൽ ഇന്ന് സമീപിക്കുക അല്ലെങ്കിൽ സമ്മേളനം ഇതിന് തുടർച്ചയായിട്ട് ഈ 3 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 2 ദിവസങ്ങളിലായി നടത്തുക എന്നുള്ളത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കോടതി ഉത്തരവ് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണ സംവിധാനം മാറ്റം വരുത്തിയതിനടക്കം കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള വിമർശനത്തിനിടയാകും എന്നുള്ളൊരു പൊതുവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇന്ന് രാത്രി തന്നെ ഈ സമ്മേളനം സമാപിക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം എത്തിയത്. അതിന് മുൻപ് തന്നെ ജില്ലാ കളക്ടർക്ക് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കൂടി നിർവഹിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ള വിമർശനം കൂടി കേൾക്കേണ്ടി വരും. അതിൻ്റെ നടപടികൾ ജില്ലാ ഭരണകൂടവും കൈക്കൊള്ളുമ്പോൾ അത് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് ഒഴിവെക്കേണ്ട എന്നുള്ളൊരു ധാരണയിലാകാം. ഉദ്യോഗസ്ഥരൊന്നും പരിശോധിക്കുകയുണ്ടായോ? ബിജീഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. പക്ഷേ അല്പസമയങ്ങൾക്കകം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അല്പം മുൻപ് പറഞ്ഞത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതായിട്ടുള്ള വിവരമില്ല. ഏതായാലും കോടതിയിൽ നിന്ന് ഈ ഉത്തരവിൻ്റെ കോപ്പി ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ ഏത് തരത്തിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യണം, അതായത് കോടതിയുടെ ഉത്തരവ് ഏത് തരത്തിൽ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാകുള്ളൂ. അത് കഴിഞ്ഞാകും ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ലഭ്യമാകുന്ന സൂചന. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.